എല്ലാവർക്കും ബി ഹാപ്പിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗൂഗിൾ ഡോക്സിൽ വോയിസ് ടൈപ്പിംഗ് ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ പവർ പോയിന്റ് പ്രസന്റേഷൻ, വേർഡ് ഡോക്യുമെന്റ് തുടങ്ങിയവയിലാണ് പ്രസന്റേഷനുകൾ തയ്യാറാക്കാറുള്ളത്. നമ്മൾ കുറച്ചു നേരം ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മടുക്കാറുമുണ്ട്. നമ്മൾക്ക് ഇനി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് നമ്മൾ അത് പറഞ്ഞാൽ മാത്രം മതി, അതവിടെ ടൈപ്പായി വരും. നമ്മൾ ഗൂഗിൾ ഡോക്സിൽ വോയിസ് ടൈപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ട് ഇത് വരുന്നതാണ്. നമുക്ക് ഗൂഗിൾ ഡോക്സിൽ വോയിസ് ടൈപ്പിംഗ് കറക്റ്റായിട്ട് വരുവാൻ നല്ല ഒരു മൈക്രോഫോണും അതേപോലെ തന്നെ നല്ല സ്പീഡുള്ള ഒരു നെറ്റ് കണക്ഷനും ഉണ്ടായാൽ മതി. നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ ഡോക്സിൽ വോയിസ് ടൈപ്പിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ ഗൂഗിൾ ആപ്സിന്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഡോക്സ് എന്ന് പറഞ്ഞ് കാണുവാൻ സാധിക്കും. നമുക്ക് ഡോക്സ് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുക്കുകയാണ്. നമുക്കിവിടെ മുകളിലുള്ള ടൂൾ ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വോയിസ് ടൈപ്പിംഗ് എന്ന് കാണുവാൻ സാധിക്കും. നമുക്ക് വോയിസ് ടൈപ്പിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഈ മൈക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ മൈക്കിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തു. വി മസ്റ്റ് ടേക്ക് ക്വിക്ക് ആൻഡ് എഫക്റ്റീവ് സ്റ്റെപ്സ് ടു ഫൈറ്റ് പൊല്യൂഷൻ. വി മസ്റ്റ് റെഡ്യൂസ് വെഹിക്കുലർ ആൻഡ് ഫാക്ടറി സ്മോക്ക്. സംസാരിച്ചു കഴിയുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞത് അതേപോലെ ഇവിടെ വന്നു. ഇനി നിങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കവിടെ കർസർ വെച്ചതിന് ശേഷം ഈ മൈക്കിന്റെ സിംബലിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വോയിസ് പറയാൻ പോവുകയാണ്. ഷിഫ്റ്റ് ഇൻഡസ്ട്രീസ് ഫ്രം ദ സിറ്റീസ്. അതിനുശേഷം നമുക്ക് മൈക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞതിൽ എനിക്ക് ഈ ഡിസിഷൻ എന്ന വാക്ക് വേണ്ട, അതിനാൽ ഞാൻ എന്താ അത് ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. നമുക്ക് എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഈ മൈക്കിനെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പിടിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. നമുക്കിതാ ഇവിടെ നിന്നാണ് മൈക്കിൽ ക്ലിക്ക് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ലാംഗ്വേജ് മാറ്റാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഹിന്ദി, മലയാളം, തമിഴ് തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളെല്ലാം ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ചുകൊണ്ട് വോയിസ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹിന്ദി പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഡോക്സ് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ഹിന്ദിയും മറ്റ് ഭാഷകളുമൊക്കെ ടൈപ്പ് ചെയ്യുവാൻ നാട്ടിൻപുറങ്ങളിൽ പൊതുവെ സൗകര്യം കുറവാണല്ലോ. ഇനി നമുക്ക് ഹിന്ദി വോയിസ് ടൈപ്പ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് കിടക്കുന്നത് ഹിന്ദി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഹിന്ദി ഹിന്ദിയുടെ ലെറ്റേഴ്സിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യണം. നമുക്കിവിടെ ഹിന്ദി കാണുവാൻ സാധിക്കും. നമുക്ക് ഹിന്ദി സെലക്ട് ചെയ്യാം. ഇതിന് ശേഷം ഈ മൈക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പീക്ക് ചെയ്യാനാണ്. ഞാൻ ഇപ്പോൾ മൈക്കിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഓണം കേരൾക്ക ദേശീയ ത്യോഹാർ ഹേ. ഗായ് ഏക്ക് പാൽത്തു ജാൻവർ ഹേ. കബീർദാസ് ക ദോഹ ബഹുത്ത് അച്ഛാ ഹേ. ഞാൻ മൈക്ക് ഓഫ് ചെയ്തു. നമുക്ക് ഇതുപോലെ തന്നെ മലയാളവും തമിഴും ഒക്കെ വോയിസ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് മലയാളം വോയിസ് ടൈപ്പ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് മലയാളം സെലക്ട് ചെയ്യാം. മലയാളവും മലയാളത്തിൻ്റെ ലെറ്റേഴ്സിൽ തന്നെയാണ് കിടക്കുക.
ഇതിനു ശേഷം നമുക്ക് ഈ മൈക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? എല്ലാവർക്കും നല്ലത് വരട്ടെ. മൈക്ക് ഓഫ് ചെയ്തു. നമുക്കിനി തമിഴ് സംസാരിച്ച് നോക്കാം. എന്നിട്ട് നമുക്കിവിടെ തമിഴ് മാറ്റി കൊടുക്കണം. ഇതിനുശേഷം ഞാനിവിടെ മൈക്കിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. എങ്ക് പോറിങ്ക്? എൻ പേര് ആൽഫിൻ. കാലൈ വണക്കം. പിറന്തനാൾ വാൾത്തൂക്കാൽ. ഉടൽ മണ്ണുക്ക് ഉയർ തമിഴർക്ക്. ഇത് ഉറക്കച്ചൊല്ലുവോ ഉളകക്ക്. ഞാൻ മൈക്ക് ഓഫ് ചെയ്തു. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കർസർ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ മൈക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ആ രീതിയും കൂടെ കാണിച്ചു തരാം. ഉടൽ മണ്ണുക്ക് ഉയർ തമിഴർക്ക്. ഇത് ഉറക്കച്ചൊല്ലുവോ ഉളകക്ക്. ഞാൻ മൈക്ക് ഓഫ് ചെയ്തു. ഇതുപോലെ നമുക്ക് പല ലാംഗ്വേജസും ഇതിൽ സംസാരിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിനി മൈക്ക് ക്ലോസ് ചെയ്യുവാനായിട്ട് നമുക്ക് ഇതാ ഇവിടെ ഇൻഡ്യൂവിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതിയാകും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പവർ പോയിന്റ് പ്രസന്റേഷൻ, അതേപോലെ തന്നെ വേർഡ് തുടങ്ങിയവയാണ്. നമ്മൾ ഗൂഗിൾ ഡോക്സിൽ വോയിസ് ടൈപ്പിംഗ് വഴി ചെയ്തത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണെങ്കിൽ നമ്മുടെ പ്രസന്റേഷൻ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ ഡോക്സിൽ വോയിസ് ടൈപ്പിംഗ് വഴി ചെയ്തത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ വോയിസ് ടൈപ്പിംഗ് വഴി ടൈപ്പ് ചെയ്തത് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോപ്പി എന്ന് കാണുവാൻ സാധിക്കും. നമുക്ക് കോപ്പി എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനു ശേഷം നമുക്ക് ഒരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വോയിസ് ടൈപ്പിംഗ് വഴി ടൈപ്പ് ചെയ്തത് പവർ പോയിന്റിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ വേർഡ് ഡോക്യുമെന്റിലും പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ സെലക്ട് ചെയ്തത് പേസ്റ്റ് ആയിരിക്കുന്നത്. നമുക്ക് പവർ പോയിന്റിലും വേർഡിലുമെല്ലാം വോയിസ് ടൈപ്പിംഗ് സാധിക്കുന്നതാണ്. വോയിസ് ടൈപ്പിംഗ് ഓഫീസ് 365 ലഭിക്കുന്നത്. നമുക്ക് ഓഫീസ് 365 ലഭിക്കുന്ന വോയിസ് ടൈപ്പിംഗ് പരിമിതമായ ഭാഷകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതൽ ഭാഷകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഗൂഗിളിലാണ്. അധ്യാപകർക്ക് നോട്ട്സ് തയ്യാറാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചത്. വളരെ അനായാസം വോയിസ് ടൈപ്പിംഗ് വഴി ടൈപ്പ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. നമ്മൾക്ക് മൊബൈലിൽ ഡോക്സ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൊബൈലിലെ ഡോക്സിൽ നമുക്ക് ഈ ഒരു രീതിയിൽ അല്ല വോയിസ് ടൈപ്പിംഗ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് മൊബൈലിലെ ഡോക്സിനകത്ത് വോയിസ് ടൈപ്പിംഗ് ചെയ്യേണ്ടത് എന്ന വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മതിയാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.